എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. ആൻഡ് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഒരു ജങ്കാറിന് പോയാലോ എന്ന് വിചാരിച്ച് വൈപ്പിൻ ബോട്ട് ജെട്ടിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല ക്യൂ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പുറകെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂയിലാണ് ആൻഡ് ഞങ്ങളുടെ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ജങ്കാർ മാത്രമേ സർവീസ് നടത്തുന്നുള്ളായിരുന്നു. അത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ട് മൂന്ന് കാറൊക്കെ കയറുമ്പോൾ തന്നെ ഫില്ലാവും. പിന്നെ ബൈക്സാണ് കയറ്റുന്നത്. അത് കാരണം ഞങ്ങൾ പിന്നെയും വെയിറ്റിംഗ് ആയിരുന്നു. പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ കാറിൽ കുറേ നേരം വെയിറ്റ് അത്യാവശ്യം നല്ല സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അടുത്ത ജങ്കാർ പോയിട്ട് തിരിച്ചെത്തി. വലിയൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജങ്കാറിലേക്ക് കയറി. വെള്ളത്തിൽ കൂടിയുള്ള കാറിൻ്റെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 5 മിനിറ്റ് കൊണ്ട് ഫോർട്ട് കൊച്ചി എത്തി. ഞങ്ങൾ ഹോട്ടലിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വിശപ്പായിരുന്നു കൊണ്ട് ഇങ്ങോട്ട് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇവിടുത്തെ സ്ട്രീറ്റ്സിലൊക്കെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് കാണാം. ദാ അവതാറിൻ്റെ പെയിൻറ്റിങ്, ബുദ്ധൻ്റെ പെയിൻറ്റിങ്, അങ്ങനെ ഒരു ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രീറ്റ്സിൽ കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ഇവിടെ ഇഷ്ടംപോലെ സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടായ ഒരു പോണ്ടിച്ചേരി ഗോവ സ്റ്റൈലിലുള്ള സ്ട്രീറ്റ്സൊക്കെ പോലെ തോന്നും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് റോം ചെയ്ത് ഫുൾ ഒന്ന് ഷൂട്ട് ചെയ്തു. ഞങ്ങൾ നടക്കുന്ന വഴി ഇതാ നോക്കിയപ്പോൾ ഗാനകന്ദ്ര യേശുദാസിൻ്റെ തറവാട് വീട് കാണാൻ പറ്റി. അവരിത് സ്ഥലമൊക്കെ കൊടുത്തെങ്കിലും ഇപ്പം ഓയോക്കാർ ഏറ്റെടുത്ത് ഹോട്ടലായിട്ട് റൺ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഡേവിഡ് ഹാളിലേക്കാണ്. അതൊരു ആർട്ട് ആൻഡ് പെയിൻറ്റിങ് ഗ്യാലറിയാണ്. ബിനാലയൊക്കെ നടക്കുന്ന സമയത്ത് ഇത് വൺ ഓഫ് ദ മെയിൻ സ്പോട്ടാണ്. അപ്പോൾ അവിടെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ചതിലും നടന്നു. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കഫേയുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കഫേയിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. ഇതാണ് മലബാർ ഹൗസ് എന്ന് പറഞ്ഞ ഹോട്ടൽ. വളരെ ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. ഇതാ ഇപ്പം തന്നെ ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വൺ ഓഫ് ദ സ്പോട്ടാണ് ഫോർട്ട് കൊച്ചിയിലെ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഡച്ച് സെമിത്തേരിയിലേക്കാണ്. ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂറോപ്യൻ സെമിത്തേരിയാണ്. ആൻഡ് ഡച്ചിൻ്റെ ഭരണകാലത്ത് ഗവർണേഴ്സും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അടക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഡച്ച് സെമിട്രി. ഇതാണ് മഹാത്മാഗാന്ധി ബീച്ച്. ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ഒക്കെ ഇവിടെ അടുത്തായിട്ടാണ് ഉള്ളത്. ജസ്റ്റ് വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു ബീച്ചാണ്. മെയിൻ ബീച്ച് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ്. അങ്ങോട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഡിസ്ട്രിക്ട് ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ്. ഇതിൻ്റെ അകത്ത് വീഡിയോസ് അലൗഡ് അല്ല. അതായത് ഞങ്ങൾക്ക് അകത്തെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ജസ്റ്റ് പുറത്തെ കുറച്ച് വീഡിയോസൊക്കെ കാണാം.
ഇതാണ് ഫോർട്ട് കൊച്ചി മെയിൻ ബീച്ചിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴി നടന്ന് മെയിൻ ബീച്ചിലേക്ക് പോവാണ്. ഇതാ ഈ കാണുന്ന ലൊക്കേഷൻസ് നമുക്ക് കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഗ്രാമഫോൺ സിനിമയിൽ ഒരു സോങ് ഷൂട്ടിലൊക്കെ ഈ ലൊക്കേഷനാണ്. ഇതാ ഈ ഒരു സ്പോട്ടും കുറേ ഫിലിംസിലുണ്ട്. അമ്രക് ബ്രാൻഡിനിയിൽ കുറച്ച് സീൻസിലൊക്കെ ഈ ലൊക്കേഷനുണ്ട്. ഈവനിങ് സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ കൂടി നടന്നു. സൺസെറ്റ് ഒക്കെ ആയപ്പോഴത്തേനും ബീച്ച് പിന്നെ വേറൊരു വ്യൂ ആണ്, വേറൊരു നല്ല ആംബിയൻസ് ആണ്. ഫുൾ ലൈറ്റ്സും ഇതാ പട്ടം പറത്തുന്നു, ഇവിടെ കുറേ ഷോപ്സ്. ഇപ്പം നല്ലൊരു മൂഡാണ് ഈവനിങ് ഇതിലേന്ന് നടക്കാൻ വേണ്ടി. ബീച്ചിനോടടുത്തുള്ള ഓൾഡ് ഹാർബർ ഹോട്ടൽ, ഇതൊക്കെ പോസ്റ്റ് വെഡിങ് ഷൂട്ട്സിൻ്റെയൊക്കെ മെയിൻ ലൊക്കേഷനാണ്. എല്ലാ ഫോട്ടോഷൂട്ട്സിൻ്റെയും മെയിൻ ലൊക്കേഷനാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇതും വൺ ഓഫ് ദ ഫേമസ് ടീ ഷോപ്പാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ടീ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കയറി. ഞാൻ കുടിച്ചത് ജാസ്മിൻ ടീ ആണ്.
ഒരു വെറൈറ്റി ടീ ആയിരുന്നു കേട്ടോ, നല്ല മുല്ലപ്പൂവിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളൊരു ടീ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉള്ള ടീ ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റും. കുറേ ആൻറ്റിക് കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോയി. ഫുൾ നടന്നിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മട്ടാഞ്ചേരിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് ഫേമസ് ആയിട്ടുള്ള കാശി ആർട്ട് കഫേയിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാശി ആർട്ട് കഫേ പോകുന്നത്. കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ഒരു പ്ലേസാണ് കാശി ആർട്ട് കഫേ എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും ഇനി ഫോർട്ട് കൊച്ചി വരുമ്പം ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഇന്ത്യൻ നേവിയുടെ ഹിസ്റ്ററിയും വെപ്പൺസും അതിൻ്റെ കുറേ വീഡിയോസ് അങ്ങനെ കുറേ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നോക്കും മിസൈൽസിൻ്റെയും ഗൺസ് അതിൻ്റെയൊക്കെ ഒരു കുറേ ഡെമോസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടി അവിടെ കുറച്ച് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞുതരും. പഴയകാലത്തെ കാർഷിക വിൽപ്പനകളുടെയൊക്കെ ഒരു ഡെമോയാണിത്. കുരുമുളക്, ജാതിക്ക, ഏലം അങ്ങനത്തെ സുഗന്ധവ്യഞ്ജനങ്ങളുടെയൊക്കെ വിൽപ്പന കാണിക്കുന്ന ഒരു ഡെമോ ആണിത്. ഇവിടെ ഒരു ഗുജറാത്തി പൈലറ്റും വാസ്കോഡ് ഗാമയും കൂടെയുള്ളൊരു ഫോട്ടോയൊക്കെ ഉണ്ട്.
വാസ്കോഡ് ഗാമയുടെ ആഗമനം കോഴിക്കോട് വന്ന ആ ഒരു എൻട്രി കാണിക്കുന്നു. എന്തായാലും നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ ഒരു പോർട്രേറ്റാണിത്. ദ ബ്രേവ് ആൻഡ് പാട്രിയോട്ടിക് കുഞ്ഞാലി മരക്കാർ. നേവിയിലെ ഓരോ ഗ്രേഡ് ഓഫീസേഴ്സിൻ്റെ യൂണിഫോംസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കുഞ്ഞാലിയുടെ പരമ്പരയിലെ ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലി 1, കുഞ്ഞാലി 2 കുട്ടിപ്പോക്കൾ, കുഞ്ഞാലി 3 പാർട്ട് 2 മരക്കാർ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു തിയേറ്റർ ഉണ്ട് അവിടെ. അവിടെ നമ്മുടെ ഓൾഡ് നേവിയുടെ വീഡിയോസ്, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ നമുക്കവിടെ കാണാം. വെർത്തി ആയിട്ടുള്ളൊരു വിസിറ്റ് ആണ് കേട്ടോ ഇവിടെ. അവിടെ ഞങ്ങൾ നേരെ പോയത് മട്ടാഞ്ചേരിയിലേക്കാണ്. ഇത് സിനഗോഗ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സിനഗോഗിലേക്ക് പോകുന്ന ആ സ്ട്രീറ്റാണിത്. പണ്ടിവിടെ കുറേ ജൂവിഷ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അവർ നിർമ്മിച്ച ഒരു പരദേശി പള്ളിയാണ് ഈ സിനഗോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഫോട്ടോസും വീഡിയോസും സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പം നമുക്ക് അകത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ജസ്റ്റ് പുറത്തോടെ ഒരു വീഡിയോസ് ഞാൻ കാണിക്കാം. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ ജൂ ടൗൺ ഫുള്ളൊന്ന് കറങ്ങി. ഇവിടെ ഫുൾ ഹെറിറ്റേജ് ഐറ്റംസാണ് ഇവിടെ ഷോപ്സൊക്കെ. ഇവിടെ ഒരു ജിഞ്ചർ ഹൗസ്, മ്യൂസിയം ആൻഡ് ഹോട്ടലുണ്ട്. ഒരു മ്യൂസിയം, ഹോട്ടലും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. മട്ടാഞ്ചേരി പാലസിലേക്കുള്ള എൻട്രിയാണ്. ഇവിടെ പാലസിൻ്റെ അടിയിലായിട്ട് തന്നെ ഒരു ടെമ്പിളും ഉണ്ട്. അതുകൊണ്ടാണ് ആ പഗോദി ക്ഷേത്രം എന്ന് അവിടെ എൻട്രൻസിൽ എഴുതി വച്ചിരിക്കുന്നത്. ആൻഡ് ഈ പാലസ് കൊച്ചിയിലെ രാജാവിന് പോർച്ചുഗീസുകാർ പണിത് കൊടുത്ത ഒരു കൊട്ടാരമാണ്. ഇതിൻ്റെ അകത്തും വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല. അത് കാരണം ഇവിടെയും ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ 2 ദിവസത്തെ ജേർണി ഇവിടെ എൻഡ് ചെയ്യാണ്. ആൻഡ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ സ്റ്റേ ചെയ്ത് ദ സെൻറ് ഫ്രാൻസിസ് ചർച്ചിനടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.